അത് പത്തോ പതിനഞ്ചോ ഇരുപതോ ആക്കണ്ടേ, 25 ആക്കിയാൽ എന്താ? ഇത് നിസ്സാരമായി നമ്മളിതിനെ കാണുന്നത്. ഇതൊന്നും ആരും കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി താഴെ കൂടെ നിന്ന് അറിയിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം കൊടുക്കുന്നു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചികിത്സാ സഹായം വന്നു. ഇത് താഴെ തട്ടി കൊടുക്കുമ്പോൾ അദ്ദേഹം വളരെ പറഞ്ഞ 100% ശരിയാണ്. പല കരയോഗങ്ങളിലും ഞാൻ യോഗത്തിന് എത്തുമ്പോൾ ഈ കരയോഗത്തിന് മീറ്റിംഗ് നടക്കുമ്പോൾ മേശ കിട്ടേ, ഈ മേശ കിട്ടാൻ ഞാൻ മരിച്ചു ഉറപ്പില്ല. ചുമ്മാ തോന്നുന്ന സമയം കൊണ്ടേ സ്വാഗതം വെച്ചാണെന്ന് നീട്ടിക്കൊണ്ട് ഇവിടുത്തെ പോലെ പെട്ടെന്ന് തീർക്കുന്ന സ്വാഗതമല്ല, അടിച്ചങ്ങ് നീട്ടും. അപ്പൊ ഞാൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ എന്റെ അച്ഛൻ താഴെ പ്രസിഡന്റ് ആയി 10 കൊല്ലം കഴിഞ്ഞ 65 അദ്ദേഹം 63 കൊല്ലം അന്ന് 10 കൊല്ലം കഴിഞ്ഞ അദ്ദേഹം ഒപ്പിട്ട് അന്നത്തെ നോട്ടീസ് കിടപ്പുണ്ട്. എന്താണെന്നറിയോ, കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നു, മറ്റേ രോഗികൾക്ക് ഇത് കൊടുക്കുന്നു, ആരെ അറിയിച്ചില്ല, അവിടെ ഇട്ട് കൂട്ടിയിരിക്കുകയാണ്, അവിടെ ഇട്ട് കൂട്ടിയിരിക്കുകയാണ്. ഈ പല കരയോഗങ്ങളിലും പോയി ട്രാവൽ തുറക്കുമ്പോൾ ഇവിടെ നിന്ന് അയച്ച സർക്കിളിൽ പൊടിയടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ആരെങ്കിലും ഞാനൊരു കത്ത് എഴുതി ഈ അടുത്ത കാലത്ത് കരയോഗത്തിലെ മുഴുവൻ അംഗങ്ങൾക്ക്, എല്ലാ കരയോഗങ്ങളിലേക്കും, ഞങ്ങൾ 148 കരയോഗം, എല്ലാവർക്കും എഴുതി. ക്യാൻസർ രോഗികളുണ്ടോ ഞങ്ങളുടെ കരയോഗത്തിൽ? കിഡ്നി സംബന്ധമായ രോഗമുള്ളവരുണ്ടോ? ഹൃദ്രോഗമുള്ളവരുണ്ടോ? ലൈഫ് പദ്ധതിയിൽ ഭവനം ലഭിക്കാതെ, കാരണം പല തർക്കമുണ്ട്, നായന് നേരെ ഒരു പ്രമാണം എഴുതി വയ്ക്കുന്നില്ല, അതുകൊണ്ട് മക്കൾ തമ്മിൽ അടിച്ചേച്ച് ആർക്കും പ്രയോജനമില്ലാതെ കാര്യം കൊടുത്ത വീട് പോലും കിട്ടത്തില്ല. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? കാരണം അവിടെ തന്നെ താമസിക്കുന്നു, അവരുടെ പൊളിഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ പൊളിച്ച് വഴങ്ങാൻ പറ്റത്തില്ല, പൈസയും ഇല്ല, ഇത് സ്വന്തം പേരിലല്ലാത്തവർ സർക്കാർ കൊടുക്കുകയില്ല. അത്തരത്തിലുള്ള വീടില്ലാത്തവരുണ്ടോ? സത്യം പറയട്ടെ, ഈ 148 കരയോഗത്തിൽ നിന്ന് 33 കരയോഗം കരയതിനും മറുപടി ഉണ്ട്. ഈ ചോദ്യാവലി, ഈ ചോദ്യാവലി തന്നെ നീളത്തിലുണ്ട്. ഇപ്പം എൻ്റെ കാറിൽ പോകുന്നു, രണ്ടാമതയക്കാൻ വേണ്ടി ഇന്ന് സെക്രട്ടേറിയറ്റ് തന്നെ ഒപ്പിട്ട് കൊടുക്കണം. രണ്ടാമത് വീണ്ടും അയക്കാൻ, അതായത് ഒന്നാമത്തത് അടിക്കാത്തതിന് ശീത പറഞ്ഞുകൊണ്ട് രണ്ടാമത്തത് അയക്കാൻ അപ്പോഴും കൈ വെച്ചുകൊണ്ടിരിക്കുന്ന 33 കരയോഗങ്ങളാണ് കൃത്യമായ പൂരിപ്പിച്ച് തിരിച്ചു തന്നെ. ആരോഗ്യം എന്ത് അന്യായം എന്ന് പറയുന്നത്, എത്ര ശതമാനമാണ് വായിച്ച പോലും ഇല്ല. കാരണം ദീർഘമായ ഒരു കത്ത് എന്തിനാണ് ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഇതിനൊക്കെ ഒരു ഫണ്ട് രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു ഭവന പദ്ധതി, ഇത്തരത്തിൽ ഭവനം കിട്ടാത്ത ചാത്തന്നൂർ താലൂക്കിൽ 10 പേരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോളിസ് 14 പറഞ്ഞേക്കെന്ന് വെച്ചാൽ എല്ലാ കരയോഗങ്ങളും 100 രൂപ വെച്ച് ഗൂഗിൾ പേ ചെയ്യുക, ഒരു അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ, 10 ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ 100 രൂപ വെക്കുന്നുണ്ട്. 100 നോട്ടടി നിർത്തുന്നതിന് മുമ്പ് 100 രൂപ വാങ്ങിക്കണം, 5 രൂപ വാങ്ങിക്കുന്നല്ല, 100 രൂപ നോട്ടടി നിർത്തുന്നത്, 100 നോട്ട് നിർത്തുന്നതിന് മുമ്പേ നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കണം. 100 രൂപ അയക്കുന്നു, ഇത് 5 ലക്ഷം രൂപ വന്നാൽ 5 ലക്ഷം രൂപയുടെ താലൂക്കിൽ നിന്ന് കൊടുത്ത് 10 ലക്ഷം രൂപയ്ക്ക് 2-3 കൊടുത്തു. ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഈ ആ യൂണിയനിൽ ഭവനമില്ലാത്ത ഒരു നായകൻ കാണില്ല. അതുപോലെ പത്തനാപുരത്ത് എങ്ങും ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അച്ഛൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത്, കുറേ വർഷങ്ങൾക്ക് ഒരു 20 വർഷം ഉണ്ടായിരുന്നത്. ഞാൻ എം എൽ എ ആയിട്ട് വരുമ്പോഴേക്കുണ്ട് ഇൻഷുറൻസ് കമ്പനി മാറിയിട്ടുണ്ട്. എന്നറിയാം, 40 ഒരാൾ അപകടത്തിൽ മരിച്ചാൽ 1 ലക്ഷം കൊടുക്കും ഇൻഷുറൻസ് കമ്പനി, ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ കരയോ പ്രസിഡന്റുമാർ എന്ത് ചെയ്തു, അപകടത്തിൽ മരിച്ചതിന് ശേഷം ഇവനെ കരയോധിക്കാറുണ്ട്. ഇത് ഇൻഷുറൻസ് കമ്പനിക്കാർ പിടിച്ചു, പിടിച്ചിട്ട് ഈ പദ്ധതി എന്നെ പൊളിച്ചു. ആര് വിളിച്ചു? കരയോ പ്രസിഡന്റുമാർ വിളിച്ചു. അവൻ്റെ അളിയനും അമ്മാച്ചനും ഒക്കെ ആയിരിക്കും എഴുതി വയ്ക്കുക, ചത്തുപോയാൾ കരയോഗത്തിന് വന്നിട്ടില്ല, ജീവിതത്തിൽ കയറിയിട്ടില്ല, നായരെ കണ്ട വന്നത്തെ അപ്രാവശ്യം പടം കണ്ടാൽ തിരിഞ്ഞേക്കും, കരയോഗത്തിന് വിളിച്ചാൽ ചീത്തയും വിളിക്കും, അയാളുടെ പേര് മരിച്ചു കഴിയുമ്പോൾ സജീവ അംഗമാണെന്ന് പറഞ്ഞ് എഴുതി കയറ്റുക. ഇത് അവർ വിളിച്ചു നിന്നു, പദ്ധതി വിളിച്ചു, ആര് വിളിച്ചു? നമ്മൾ വിളിച്ചു. ഇപ്പം അങ്ങനെയാണ്, ഭവന പദ്ധതി വയ്ക്കാൻ വനിതാ യൂണിയൻകാരെ ചുമതലപ്പെടുത്തിയത്, അവർ പോയി ആ വീട്ടിലെ സാഹചര്യം അവിടുത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തന്നെ എഴുതി അയക്കുന്ന ഒരാൾ, പരിശോധിക്കുന്ന വേറൊരാൾ. ഈ ബന്ധുക്കളെ ഈ മരിച്ചുപോയവരെ തിരികെ കയറ്റുന്ന പരിപാടി ഉണ്ട്, അത് നല്ലതല്ല. കുറച്ച് വിശാലമായി നമ്മൾ ചിന്തിക്കുക, അതാണ് യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞത്. കുറച്ചുകൂടി ഇത് ജനങ്ങളിൽ കരയോഗങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാം, നിങ്ങൾ ഈ വാട്സാപ്പ് എല്ലാ അംഗങ്ങളെയും വാട്സാപ്പിൽ ചേർത്തിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്, താലൂക്ക് പ്രസിഡന്റ് കൊടുക്കുന്ന മെസ്സേജ് ചങ്ങനാശ്ശേരി ഇതങ്ങ് ഈ കരയോഗ അംഗങ്ങളിലേക്ക് എത്തി ചില ഭാരവാഹി ഏൽപ്പിച്ചാൽ പലർക്കും അനങ്ങത്തില്ല കേട്ടോ, പലരും അനങ്ങത്തില്ല. ഈ പറഞ്ഞ 33 കരയോഗങ്ങളെ മറുപടി എത്തുന്നു, ഇതൊരു നാണക്കേടാന്ന് ചോദിച്ചു. ആർക്കാണ് നടക്കേണ്ടത്? ഈ ഇരിക്കുന്ന പ്രസിഡന്റുമാർക്ക് സെക്രട്ടറി വന്നതാണ്, അല്ലാതെ രോഗമുള്ളവർക്കല്ല. വേറെ പരിപാടി എന്താ? ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പരിപാടി പറഞ്ഞു, ഇവിടെ പണമില്ലാത്ത ഒരു സ്ഥലമാണ്, ഒരു വർഷം എല്ലാ കരയോഗങ്ങളും 200 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ആ പണം മാറ്റി വെച്ചിട്ട് ഒരു 40 വയസ്സിന് 45 വയസ്സിന് താഴെ അപകടത്തിൽ ഒരു ഗ്രഹനാഥൻ മരിച്ചാൽ ആ കുടുംബത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഭാര്യയ്ക്കും മക്കൾക്ക് 2 ലക്ഷം രൂപ എത്തിച്ചു കൊടുക്കണം. കിട്ടും, പൈസ ഇഷ്ടംപോലെ കിട്ടും, അത് വേറൊരു അക്കൗണ്ട് ഇടുക തുടങ്ങി ചെയ്യരുത്, അതും കൊടുക്കണം. കാരണം അറിയാം, ഇത്തരം രോഗങ്ങൾ, ചില രോഗങ്ങൾക്ക് ഒരുപാട് പൈസ വേണം. അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കാനും ഇത് ഉപയോഗിക്കാം. കാരണം എന്താ പറയുക, ഈ നിധി ഒരു നിധി ശേഖരിക്കണം,
അത് വലിയൊരു ലോഡ് ഒരിക്കലും കൊടുക്കരുത്. 100, 200, 300 രൂപയെ കൂടുതൽ ഒരു ലോഡ് കൊടുക്കരുത്. ഒരു നിസ്സാരമായി നമ്മൾ ഒരു ദിവസം ആട്ടോറിക്ഷ ചിലവാക്കുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം സിഗരറ്റ് വാങ്ങിക്കാൻ ചെലവഴിക്കുന്ന പൈസ, നമ്മൾ ഒരു ഒരു തട്ടുകടയിൽ കയറി ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന പൈസ, ഒരു വർഷത്തിൽ നിങ്ങളുടെ നിധിയിലേക്ക് സംഭാവന. ഇത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയാണ്, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആർക്കാണ് ഇതിൻ്റെ ആവശ്യം?